പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഡ്രാക്കുള നോവലിൻ്റെ ആറാം അധ്യായമാണ് ആദ്യത്തെ അഞ്ച് അധ്യായവും ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ് നമുക്ക് ആറാം അധ്യായത്തിലേക്ക് വരാം അന്നു പകൽ ജുനാദൻ ഒറ്റയ്ക്കിരുന്ന് ആഹാരം കഴിച്ചു താൻ അവിടെ എത്തിയിട്ട് അത്രയുമായിട്ടും പ്രഫു അവിടെ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിക്കുന്നത് ജുനാദനെ കാണാൻ കഴിഞ്ഞില്ല വല്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങുമ്പോഴൊക്കെ സുഖകരമല്ലാത്ത അനുഭവമാണ് തനിക്കുണ്ടാകുന്നതെന്ന് ജനാദൻ ഉറപ്പായി ഭക്ഷണം കഴിഞ്ഞ് ജനാദൻ കോവണ കയറി മുകളിലേക്ക് പോയി തെക്ക് ഭാഗത്തേക്ക് തുറക്കാവുന്ന ഒരു മുറി ഉണ്ടായിരുന്ന ഭാഗത്തേക്കാണ് അയാൾ നടന്നത് തൊട്ടടുത്ത് അടഞ്ഞു കിടന്നിരുന്ന ഒരു ജാലകവും തുറന്ന് അയാൾ വെറുതെ പുറത്തേക്ക് നോക്കി അതിശയകരമായ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിഞ്ഞത് ചെങ്കുത്തായ ഒരു വലിയ പാറക്കെട്ടിൻ്റെ മുകളിലാണ് ആ കോട്ടയെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഒരു ചെറിയ കല്ലാണെങ്കിൽ പോലും ജനലിൽ കൂടി പുറത്തേക്കിട്ടാൽ ആയിരത്തിലേറെ അടി താഴ്ചയിലേക്ക് ഒന്നിലും തൊടാതെ വീഴും നോക്കത്ത ദൂരത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനഭൂമിക്കപ്പുറം ഒരു കടലായിരുന്നു കൊടും വനം നിർമ്മിച്ച പച്ച തഴപ്പുകളുടെ വൻ മലയിറമ്പുകളിൽ നിന്ന് ഇടയ്ക്കിറ ചെറിയ രജതരേഖകൾ പോലെ കൊച്ചരുവുകൾ കാടുകൾക്കിടയിലൂടെ കളകള ശബ്ദത്തോടെ ഒഴുകി വരുന്നുണ്ടായിരുന്നു മനോഹരമായ ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ജനാദനം അസ്വസ്ഥമാനസനായ അയാൾക്ക് തനിക്ക് കടന്നു ചെല്ലാവുന്നിടത്തൊക്കെ ആ കോട്ടയിൽ ഓടി നടന്നു നോക്കുകയായിരുന്നു പക്ഷേ സകല ഭാഗത്തും അടങ്ങി കിടക്കുന്ന കഥകുകൾ മാത്രം കണ്ട് അയാൾ അമ്പരന്നു അടങ്ങി കിടക്കുന്ന വാതിലുകളും കരിങ്കൽ ഫിത്തിയിലെ കൂട്ടൻ ജനലുകളും എല്ലാം ഒരു തടവറയ്ക്ക് സമാനം തോന്നിച്ചു പുറത്തിറങ്ങാൻ ഏതൊരു പഴുതുമില്ലാതെ ജനാദൻ കുടുങ്ങി ആ കോട്ട തികച്ചും ഒരു ജയിലാണെന്നും അതിലെ ഏക മനുഷ്യ തടവുകാരൻ താനാണെന്നും അയാൾക്ക് വ്യക്തമായി മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം ഞെട്ടലുണ്ടായ ജനാദൻ ഒരു ഫ്രാന്തന പോലെ കോട്ടയ്ക്കുള്ളിൽ ഓടി നടന്നു കോവണി പടിയിൽ പലതവണ കയറുകയും ഇറങ്ങുകയും ചെയ്തു കണ്ണിൽ കണ്ട വാതിലുകളും ജനകളും ഉന്തിയും തള്ളിയും അയാൾ ഉഴറി പുറത്തേക്ക് പോകാനാവാത്ത നിസ്സഹാവസ്ഥയിലാണ് താനെന്ന് ഒരിക്കൽ കൂടി ബോധ്യമായപ്പോൾ ജനാദൻ തളരുക തന്നെ ചെയ്തു ഇനി പ്രഫു വരുമ്പോൾ സകല സംശയങ്ങളും തുറന്ന് ചോദിക്കണമെന്നും ഇങ്ങനെ തന്നെ തടവിറയിലാക്കുന്നത് എന്തിനാണ് എന്തിനാണെന്നും ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിക്കണമെന്നും തീരുമാനിച്ചു തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മാത്രമേ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയൂ എന്ന് അയാൾ കുറപ്പായി അങ്ങനെ ആലോചിച്ചതൊക്കെ താഴെ കഥ അടയ്ക്കുന്ന ശബ്ദം കേൾക്കാറായി പ്രഫു മടങ്ങി വന്നിരിക്കണം ഡ്രാക്കള പ്രഫുവും താനും അല്ലാതെ മറ്റൊരും മറ്റാരും ആ കോട്ടയിൽ സംശയം അയാൾക്കുണ്ടായി ഇതെല്ലാം പ്രഫു തന്നെ ഒരുക്കുന്നു എന്ന് കണ്ടപ്പോൾ ജനാദനെ ഒരു സംശയം തീർച്ചയായി താനും ഡോക്ടർ പ്രഫുവും അല്ലാതെ മറ്റാരും ഇവിടെയില്ല ഇല്ല പ്രഫു തന്നെയല്ലേ തന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വണ്ടിക്കാരനെന്നും അയാൾക്ക് സംശയം തോന്നി അങ്ങനെ ഓർത്തു നിമിഷത്തിൽ അന്ന് വണ്ടിക്കാരൻ കൈകൾ ഉയർത്തി വീശി ചെന്നായിക്കൂട്ടത്തെ വിരട്ടി ഓടിച്ച രംഗം മനസ്സിൽ തെളിഞ്ഞു ഇപ്പോൾ എല്ലാം വ്യക്തമാകുന്നു ബീ സ്ട്രീറ്റിൽ വച്ചും വണ്ടിയിൽ വച്ചും സഹയാത്രികർ തന്നെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടത് വെറുതെ ആയിരുന്നില്ല അറിയാതെ ജനാദൻ്റെ കൈ കഴുത്തിലെ കുന്തമാലയിലുടക്കി സ്നേഹമുള്ള ആ വൃദ്ധ സമ്മാനിച്ച കുരിശമാല അവരെ ഈശ്വരനെ രക്ഷിക്കട്ടെ ആ കുരിശുമാലയിൽ സ്പർശിക്കുമ്പോഴൊക്കെ ആവാശ്യമായ ഒരു സംതൃപ്തിയും മനസമാധാനവും തനിക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് ജനാദൻ ഓർത്തു ഏതായാലും ഇനി വൈകാതെ ഡ്രാഫ്ല പ്രഫോനെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും കണ്ടുപിടിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു അങ്ങനെയാകുമ്പോൾ താൻ സംശയിക്കുന്ന കാര്യങ്ങൾ പ്രഫുവിനോട് തുറന്ന് ചോദിക്കാതിരിക്കുകയാവും ഭേദം അയാൾക്ക് യാതൊരു സംശയത്തിനും ഇടകൊടുക്കാത്ത വിധത്തിലാണ് കാര്യങ്ങൾ നീക്കേണ്ടത് അന്ന് അർദ്ധരാത്രി വരെ ജുനാദനും പ്രഫുവും സംഭാഷണം ചെയ്തു ട്രാൻസിൽവാനിയയുടെ ചരിത്ര ചരിത്രത്തെക്കുറിച്ചും മറ്റും ജുനാദൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ താല്പര്യപൂർവ്വം പ്രഫു മറുപടി കൊടുത്തു കോട്ടയെക്കുറിച്ചും ആ ഭീകര ബംഗ്ലാവിനെക്കുറിച്ചും അന്വേഷിച്ചപ്പോൾ പ്രഫു താൻ എന്ന് പറയുന്നതിന് പകരം നാം എന്നുള്ള രാജകീയ ഭാഷയിൽ സംസാരിച്ചത് ജനാദൻ ശ്രദ്ധിച്ചു വികാരഭരിതനായി സംസാരിച്ചു കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ഇല്ലാത്തിയ ഡ്രാക്ള പ്രഭു തൻ്റെ ഉരുക്ക് മുഷ്ടികൾ മേഷമേലിയിടിച്ചു യുദ്ധത്തെക്കുറിച്ചും മറ്റും ആവേശത്തോടെ സംസാരിച്ചു ആറ്റില എന്ന ഹൂണ രാജാവിൻ്റെ വംശജനാണ് താനെന്ന് പ്രഭു അഭിമാനപൂർവ്വം പറഞ്ഞു മഗയാൽ ലെംബാർഡ് അവർ ബർഗർ തുർക്കികൾ തുടങ്ങിയവരുമായി നടത്തിയ സമരങ്ങളും അവരെ വിരട്ടിയോടിച്ച കഥകളും അദ്ദേഹം വളരെ വാചലനായി അവതരിപ്പിച്ചു ആ വംശത്തിൽ എല്ലാവർക്കും വീരരക്തം നൽകിയതും ധൈര്യം സമ്പാദിച്ചു കൊടുത്തതും ഡ്രാക്കുളയുടെ രക്തമാണെന്ന് ഉറക്കി ഉദ്ഘോഷിച്ച് നാട്ടുകാരുടെ മുഴുവൻ ആശയ കേന്ദ്രമായി വിലസിയതും ഹിപ്സ്ബർഗുകളെയും റുമാനോഫുകളെയും ചിഹ്നഭിന്നമാക്കി ഓടിച്ചതും ഈ ഡ്രാക്കുള പ്രഫു തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ജനാദൻ ഫയം കൊണ്ട് കിടകിടെ ഉറച്ചു പോയി നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം അന്നും ഇതേ പ്രഫു ആ വംശജൻ്റെ ആ വംശത്തിൻ്റെ തലവനാണെന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് തൻ്റെ ശരീരത്തിലാകമാനം വിദ്ധുചത്തി പോലെ കടന്നു കയറുന്നത് ജൊനാഥൻ അറിഞ്ഞു പ്രഫു അപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ആ പഴയ സമരത്തിൻ്റെ ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നു അന്തസ്സില്ലാത്ത ഈ സമാധാനത്തിൻ്റെ ദിവസങ്ങളിൽ രക്തം എത്രയും അപൂർവതയും വിലയേറിയതുമായിരിക്കുന്നു പ്രഫു പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു ജനാദൻ പിന്നെയും അത്തിൽക്കടമായി ഞെട്ടി അപ്പോഴേക്കും നേരം പുലരാറായതുകൊണ്ട് ഇരുവരും ഉറങ്ങുവാൻ പോയി അടുത്ത ദിവസം പ്രഫു വന്നപ്പോൾ അദ്ദേഹം വസ്തു വാങ്ങുന്നത് സംബന്ധിച്ചിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങി ലണ്ടനിൽ വ്യാപാര ഇടപാടുകൾക്ക് ഒരേ സമയം ഒന്നിലധികം ഏജൻറ്റുമാരാകുമോ എന്ന് അദ്ദേഹം തിരക്കി സംസാരം ആ വഴിക്ക് പുരോഗമിച്ചപ്പോൾ മുൻപ് പരിചയമില്ലാത്ത മുൻപ് പരിചയമില്ലാത്ത ആ നാട്ടിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അറിവ് അത്ഭുതാവാഹമായി കണ്ടു നിങ്ങൾ എൻ്റെ സ്നേഹിതൻ പീറ്റർ ഹോക്കിൻസിന് ആദ്യത്തെ കത്തയച്ച ശേഷം അദ്ദേഹത്തിനോ മറ്റാർക്കെങ്കിലുമോ എഴുതി എഴുതിയിട്ടുണ്ടായോ എഴുതിയിട്ടുണ്ടായോക്കുള ചോദിച്ചു ഇല്ല എന്നർത്ഥം വരുന്നത് പോലെ ജനാദൻ തല തലകുലുക്കി അല്ലെങ്കിലും ആ കാര്യമോർത്ത് ദുഃഖിക്കുകയായിരുന്നു അയാൾ എങ്കിലും താങ്കൾ ഇപ്പോൾ എഴുതിക്കോളൂ എങ്കിൽ താങ്കൾ ഇപ്പോൾ എഴുതിക്കോളൂ സ്നേഹിത ഹോക്കിൻസിന് മാത്രമല്ല മറ്റാർക്കെങ്കിലും താങ്കൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവർക്കും എഴുതിക്കോളൂ മാത്രമല്ല നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഒരു മാസം കൂടി എൻ്റെ കൂടെ താമസിക്കുന്നു എന്നതായും എഴുതൂ അത്രയധികം ദിവസം ഞാനവിടെ താമസിക്കണമെന്നുണ്ടോ ജനാദൻ ഒരു നടുക്കത്തോടെ ചോദിച്ചു ഞാനത് ആഗ്രഹിക്കുന്നു മിസ്റ്റർ ജനാദൻ നിങ്ങളുടെ യജമാനൻ നിങ്ങളെവിടേക്ക് അയച്ചിട്ടുള്ളത് എൻ്റെ ആവശ്യങ്ങളും സൗകര്യങ്ങളും കൂടി നോക്കാനാണ് അനുകൂലമായി തലകൊലുക്കാനല്ലാതെ ജനാദന് മറ്റൊന്നിനും കഴിയുമായിരുന്നില്ല തൻ്റെ യജമാനനായ പീറ്റർ ഹോക്കൻസിൻ്റെ താൽപ്പര്യവും സംരക്ഷിക്കേണ്ടവയാണല്ലോ പ്രഫു അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ കണ്ട തിളക്കവും ഭാവനവും താൻ അവിടുത്തെ ഒരു തടവുകാരൻ എന്ന വസ്തുത പ്രഖ്യാപിച്ചിരുന്നു തൻ്റെ അഭിപ്രായം എതിരാകുന്ന എതിരാകരുതേ എന്ന ആജ്ഞ കൂടി ഉണ്ടായിരുന്നു ആ നോട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് പ്രഫു പറഞ്ഞു നിങ്ങൾ കത്തുകൾ എഴുതുമ്പോൾ നമ്മുടെ ഇടപാട് സംബന്ധിച്ച കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എഴുതരുത് അതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സന്തോഷം നിങ്ങൾക്കും സുഖകരമായി അവിടെ എത്തിച്ചേരേണ്ടതല്ലേ അത്രയും പറഞ്ഞിട്ട് പ്രഫു ചില കവറുകളും കടലാസുകളും ജൊനാദിനെ ഏൽപ്പിച്ചു പ്രഫുവിൻ്റെ ഉദ്ദേശം മനസ്സിലായത് കാരണം ചില ഔദ്യോഗിക കുറിപ്പുകൾ മാത്രം എഴുതാനാണ് അയാൾ തീരുമാനിച്ചത് പിന്നീട് രഹസ്യമായി പീറ്റർ ഹോക്കിൻസിനും പ്രിയപ്പെട്ടവർക്കും വിശദമായി ഷോർട്ട് ഹാൻഡിൽ എഴുതണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു കത്തുകൾ എഴുതി കഴിഞ്ഞ് ഒരു പുസ്തകത്തിൽ കണ്ണം നട്ട് ജൊനാദിനിരുന്നു പ്രഫുവും എന്തൊക്കെ എഴുതുകയായിരുന്നു കത്തുകളെല്ലാം എഴുതി കഴിഞ്ഞ് പ്രഫു പറഞ്ഞു നിങ്ങളവിടെ എനിക്ക് ചിലത് കൂടി പറയുവാനുണ്ട് അല്പം ഗൗരവത്തോടെ താക്കിയത് നൽകിയതാണ് ഉറക്കം വരുമ്പോൾ നിങ്ങളുടെ ഉറക്കറയിലോ അല്ലെങ്കിൽ ഞാൻ അനുവാദം തന്നിട്ടുള്ള മുറികളിലോ മാത്രം കിടക്കുക ഒരു കാരണവശാലും ഈ കോട്ടയിലെ മറ്റേതെങ്കിലും സ്ഥലത്ത് ചെന്നുറങ്ങിയേക്കരുത് അങ്ങനെ ചെയ്താൽ അത് നിങ്ങൾക്ക് ആപത്ത് വരുത്താനും ഇടയാകൂ ബുദ്ധിശൂന്യമായി വല്ലയിടത്തും കിടന്നുറങ്ങുന്നവർക്ക് പേടിപ്പെടുത്തുന്ന ചീത്ത സ്വപ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് എപ്പോൾ ഉറങ്ങണമെന്ന് തോന്നുമ്പോഴും നിങ്ങളുടെ മുറിയിലേക്ക് മാത്രം പോവുക അവിടെ നിങ്ങൾ സുരക്ഷിതനായിരിക്കും പ്രഫു പോയി കഴിഞ്ഞപ്പോൾ ചുനാദൻ തൻ്റെ മുറിയിലേക്ക് കയറി കുറച്ച് സമയം കഴിഞ്ഞ് മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ലെന്ന് ഉറപ്പായപ്പോൾ അയാൾ വീണ്ടും പുറത്തിറങ്ങി പിന്നെ കൂറ്റൻ കോണിപ്പടികൾ കയറി മുകളിലേക്ക് ചെന്ന് ദക്ഷിണ ദിക്കിലേക്ക് ശ്രദ്ധിച്ച് നിന്നു തനിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ദൂരത്താണെങ്കിൽ പോലും ഈ ഇടുങ്ങിയ കോട്ടയുടെ അങ്കണത്തെക്കാളും എത്രയോ സുഖകരവും സ്വതന്ത്രവുമായിരിക്കും ആ കാട്ടുപ്രദേശമെന്ന് അയാൾക്ക് തോന്നി അസ്വസ്ഥകരങ്ങളായ ചിന്തകൾ കിടലം കൊള്ളിക്കുന്ന മനസ്സുമായി ജനാദൻ മട്ടുപ്പാവിൽ നിന്നു ഇരുട്ടിൻ്റെ ഭീകരത ഉറങ്ങിക്കൂടിയതാണെങ്കിലും പുറത്തെ ആ സ്വാതന്ത്ര്യം തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അയാൾ ആത്മാർത്ഥതമായി അങ്ങനെ കൊരതിച്ചുപോയി ഇളനിലാവിൽ മുങ്ങിക്കിടന്നിരുന്ന വിശാലമായ ആ വെളി പ്രദേശത്ത് യാദർച്ഛികമായിട്ടാണ് ജനാദൻ്റെ കണ്ണുകൾ ചെന്നുപതങ്ങിയത് പകൽ പോലെ വ്യക്തമായിരുന്നു അപ്പോഴും അവിടം അങ്ങനെ നോക്കി നിൽക്കേ അസാധാരണമായ ഒരു ദൃശ്യം അയാളുടെ കണ്ണിൽപ്പെട്ടു ജനാദൻ അവിടേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുവാൻ തുടങ്ങി അയാൾ നിൽക്കുന്നതിൻ്റെ താഴ്ത്ത നിലയിൽ അല്പം ഭാഗത്തായി എന്തു അനങ്ങുന്നതാണ് അദ്ദേഹം ആദ്യം കണ്ടത് ആ മുറിയുടെ ക്രമം അനുസരിച്ച് ആലോചിച്ചപ്പോൾ അത് ഡ്രാക്കുള പ്രഫുവിൻ്റെ മുറിയിൽ നിന്നും മുറ്റത്തേക്കുള്ള ജാലകമാണെന്ന് അയാൾക്ക് മനസ്സിലായി പ്രഫുവിൻ്റെ തല ജനലിൽ കൂടി പുറത്തേക്ക് നീളുന്ന കാഴ്ചയാണ് ജുനാദൻ കണ്ടത് മുഖം വ്യക്തമല്ലെങ്കിലും പുറവും കഴുത്തും കൈകളുടെ ചലനവും കണ്ടാൽ അത് ഡ്രാക്കുള പ്രഫു ആണെന്ന് മനസ്സിലാക്കാമായിരുന്നു ജനാദന്റെ ഓർമ്മയിൽ ഫയം പിന്നെയും ഇരച്ചു കയറി ജനാദൻ നോക്കി നിൽക്കെ പ്രഫു പൂർണ്ണമായി ജാലകത്തിലൂടെ താഴേക്ക് കടന്ന് കോട്ടയുടെ ചിങ്കുത്തായ കരിങ്കൽ ചുമരിലൂടെ പുറത്തേക്ക് ഇഴങ്ങിറങ്ങി തുടങ്ങി പാറയുടെ മുഴുപ്പുകളിലും പരുക്കൻ ഫാങ്ങളിലും അള്ളിപ്പിടിച്ച് ഒരു ഉടുമ്പിനെ പോലെ തല കീഴോട്ടാക്കി ആ രൂപം അതിവേഗം താഴേക്ക് നീങ്ങുകയായിരുന്നു ആ ചലനങ്ങൾക്കിടയിൽ അയാളുടെ പുറത്ത് നീണ്ടുകിടന്ന കറുത്ത അങ്കി ഒരു വവാലിന്റെ ചിറകുകൾ പോലെ കാറ്റിൽ ഒരു വശത്തേക്കും പറന്നു കളിച്ചു എന്തൊരു മനുഷ്യനാണ് ഈ ദ്രാക്ള പ്രഫു അതോ മനുഷ്യരൂപം ധരിച്ച മറ്റു വല്ല ജീവിയോ ജനാദൻ ആലോചിച്ചു കൊടിയ ഭീതി ഉണർത്തിവിട്ട നടുക്കത്തിൽ കിടുകിട് പിറച്ച ജനാദൻ്റെ ശരീരമാസകലം ഒരു വൈ വൈദ്യുത പ്രവാഹം ബാധിച്ചു ഇത്രയുമായപ്പോഴേക്കും ആറാം അധ്യായം അവസാനിച്ചു അപ്പോൾ വരുന്ന അധ്യായങ്ങളൊക്കെ ഞാൻ കഴിയുന്ന വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ കണ്ടവർക്ക് നന്ദി കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണമെന്ന് താല്പര്യമുള്ളവർ അവയും കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ